രാഹുൽ ഈശ്വർ പറഞ്ഞോളൂ, ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തില്, പണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് എനിക്കൊരു ഓർമ്മയുണ്ട്, തലശ്ശേരി എന്ന് പറഞ്ഞിട്ട് തലയില്ലാതെ ഒരാൾ നിൽക്കുന്ന ഒരു കാർട്ടൂൺ. ആ കാലഘട്ടം മാറിയിരിക്കുന്നു ഇപ്പോൾ. അത് നല്ലതാണോ അതോ ശ്രീ എം ആണോ ചർച്ച നടത്തുന്നത്? അങ്ങനെയാണെങ്കിൽ പറ്റില്ല എന്നാണോ എന്ന വാദക്കാരനാണോ താങ്കൾ? നികേഷ് സാർ, എത്ര പോസിറ്റീവായി നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ശ്രീ എം 2015 അദ്ദേഹത്തിന്റെ വൺ ഓഫ് ദി ഫസ്റ്റ് ഇന്റർവ്യൂസ് എടുത്തത് ഞാനാണ്. വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ കുറിച്ചും ഫിലോസഫിയെ കുറിച്ചും ഒക്കെ ഒരു ഇന്റർവ്യൂ ഒക്കെ എനിക്ക് തന്നിരുന്നു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന വളരെ പോസിറ്റീവായ ഒരു മനുഷ്യൻ. മുംതാസ് അലിഖാൻ എന്ന ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് മഹാവതാർ ബാബാജിയുടെ ഒക്കെ ഒരു ശിക്ഷണത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ഗുരുശിഷ്യ പരമ്പരയിൽ വരുന്ന വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ പോലെ ഒരാൾ പോസിറ്റീവായി ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ നന്മയല്ലേ പറയേണ്ടത്, അതിന്റെ ഏറ്റവും പോസിറ്റീവായി ഉയർത്തി കാണുകയല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ബ്രിഡ്ജ് ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഹാർമണി ഉണ്ടാക്കുന്നവർ, പാലം നിർമ്മിക്കുന്നവർ മോശക്കാരാണെന്നോ അവർ ആരുടെയെങ്കിലും ഏജന്റുമാരാണോ എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ വിഷയത്തിൽ മുന്നേറ്റ സിപിഎം ഈ ശ്രീ എം ഓർഗനൈസറിലെ ലേഖനം എഴുതുന്നതാണ്. ബാലശങ്കറുമായിട്ട് അടുത്ത സുഹൃത്താണെന്ന് തോന്നുന്നു അല്ലേ? ബാലശങ്കർ മലയാളിയാണ്, അദ്ദേഹം മലയാളിയാണ്. ബാലശങ്കറുമായിട്ടൊക്കെ അടുത്ത സൗഹൃദമുള്ള, ഓർഗനൈസറിൽ സ്ഥിരമായി ലേഖനം എഴുതുന്ന ആളാണ്. അങ്ങനെ ഒരാളുമായിട്ട് സിപിഎമ്മിന് എങ്ങനെയാണ് ബന്ധമുണ്ടാവുക ശ്രീ രാഹുൽ? അല്ല സാർ, അങ്ങനെയുണ്ടോ സാർ? ഞാൻ ഓർഗനൈസറിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് അയ്യപ്പൻ വാവർ സൗഹൃദം ഉയർത്തി കാണിച്ച് പ്രോട്ടോടൈപ്പ് എന്താണ് എന്ന് പറയുന്ന ഒരു ലേഖനമാണ്. അതിനർത്ഥം ഞാനൊരു അറസ്റ്റുകാരനാണെന്നാണോ? സി, അവിടെയാണ് ഓർഗനൈസർ പോലൊരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഓർഗനൈസർ പോലൊരു മാസിക വ്യത്യസ്ത കക്ഷി രാഷ്ട്രീയത്തിന്റെ ആൾക്കാരെ അതിൽ ഉൾക്കൊള്ളുമായിരിക്കും. ശ്രീ നരേന്ദ്രമോദി നേരിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത 2017 വിവേകാനന്ദ ജയന്തി പരിപാടി, അതിൽ ഒരു സ്പീക്കർ ഞാനായിരുന്നു, 6 സ്പീക്കേഴ്സിനായിരുന്നു ഇൻവിറ്റേഷൻ. ഞാൻ ശ്രീ വിനയ സഹസ്രബുദ്ധ എന്ന BJPയുടെ വൈസ് പ്രസിഡന്റ് വിളിച്ചിട്ട് പോയതാണ്. ജാതി വർഗീയതക്കെതിരെ എങ്ങനെയാണ് നമുക്കൊരു മോഡൽ ഉണ്ടാക്കാം, ഇതായിരുന്നു 6 സ്പീക്കേഴ്സുള്ള ആൾ ഞാനായിരുന്നു. സമൂഹത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ ഇടപെടുന്ന എത്രയോ പേരുമായിട്ട് എല്ലാ പാർട്ടിക്കാരും ഇടപെടും, BJPയും കോൺഗ്രസും CPMക്കാരും ഇടപെടും. അപ്പൊ ഏതെങ്കിലും ഇങ്ങനെ പരിപാടിക്ക് ഇടപെട്ടുകൊണ്ട് ഇവരെല്ലാം അവരുടെ ഏജന്റ് ആണെന്നോ അവർ മുണ്ടിന്റെ താഴെ എല്ലാം കാവി കളസമാണ്ടിരുന്നതെന്നോ ഒക്കെ പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്? സി, അവിടെയാണ് ശ്രീ എമ്മിനെ പോലുള്ളവരെയാണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടത്. ശ്രീ ഗോവിന്ദ മാഷ് പറഞ്ഞതിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. തികഞ്ഞ മതസൗഹാർദ്ദവാദിയായ, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന, ഇന്ത്യയുടെ പാരമ്പര്യത്തെ ആഴത്തിൽ പഠിച്ച ഒരു ആത്മീയ ഗുരു, അദ്ദേഹം നടത്തുന്ന എഫേർട്സിനെ ഏറ്റവും പോസിറ്റീവായിട്ടല്ലേ കാണേണ്ടത്. പിന്നെ ശ്രീ കുഞ്ഞിക്കണ്ണൻ സാർ പറഞ്ഞു ഒരു കാര്യം വളരെ സത്യമാണ്, എനിക്ക് തോന്നുന്നു ഹരിദാസ് ചേട്ടനോട് എഗ്രി ചെയ്യും. യോഗയെ ഹിന്ദുവൽക്കരിക്കാൻ പാടില്ല, കാര്യം ഹിന്ദുവൽക്കരിക്കേണ്ട ആവശ്യമില്ല, യോഗ ഹിന്ദുവാണ്. ഈ ഹിന്ദു സംസ്കാരത്തിന്റെ വലിയ സംഭാവനകളാണ്. അപ്പൊ എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ അതെല്ലാം മോശമാണെന്നും, എന്തെങ്കിലും ഹിന്ദു എന്ന് പറഞ്ഞാൽ അതെല്ലാം കക്ഷി രാഷ്ട്രീയമാണെന്നും ചിത്രീകരിച്ച് ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കപട മതേതര സമീപനമാണ് പ്രശ്നം. യോഗയെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച വിവേകാനന്ദനാണ് ഇന്ന് കാണുന്ന രീതിയിൽ 4 യോഗയെ വിവേകാനന്ദൻ വർഗീയവാദിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഗാന്ധിജി അടക്കമുള്ളവർ ഏറ്റവും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രീ നരേന്ദ്രമോദി അന്താരാഷ്ട്ര ലെവലിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറയുന്നത് നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്, നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതിനോടൊക്കെ? രാഹുലിനെ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചരിത്രബോധത്തിന്റെ ഒരു പരിമിതിയായിരിക്കാം. ഈ ഹിന്ദുത്വത്തിന്റെയൊക്കെ അടിസ്ഥാനമായി നമ്മൾ കൊണ്ടാടുന്ന പല വേദ കൃതികളും ഇതിഹാസങ്ങളൊക്കെ രൂപം കൊള്ളുന്നതിന് എത്രയോ വർഷം മുമ്പ്, 5000 വർഷങ്ങൾക്ക് മുമ്പ് ഹിമാലയ സ്ഥാനത്തിൽ രൂപം കൊണ്ട മനുഷ്യരുടെ മുന്നോട്ട് പോക്കുമായി ബന്ധപ്പെട്ട് അവരവരുടെ അധ്വാനത്തെയും ജീവിതത്തിന്റെ താളലയങ്ങളെയൊക്കെ തന്നെ സന്തുലിതപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു അഭ്യാസ മുറയായിട്ടാണ് യോഗ. ഷഡ്ദർശനങ്ങൾ ഒന്നായിട്ട് യോഗ വരുന്നത്, അത് ഇന്ത്യയിൽ നമ്മൾ ഇന്ന് വിവക്ഷിക്കുന്ന അർത്ഥത്തിലുള്ള ഹിന്ദു പോട്ടെ, നമ്മുടെ പൗരാണിക സംസ്കൃതി അടിസ്ഥാനം എന്ന് പറയുന്ന വേദസാഹിത്യമൊക്കെ രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഹിമാലയ സ്ഥാനക്കുളിൽ രൂപം കൊണ്ട ഒന്നാണ് യോഗ.